അടിമാലിയിൽ വയോധികയെ കൊലപ്പെടുത്തിയത് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാനാണെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് പറഞ്ഞു. കൊല്ലപ്പെട്ട ഫാത്തിമയുമായി പ്രതികൾ സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷമാണ് പ്രതികൾ കൃത്യം നടത്തിയത്. പ്രതികളെ കുടുക്കിയത് മോഷ്ടിച്ച മാല സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചതിനെ തുടർന്നാണെന്നും പാലക്കാട് നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് വ്യക്തമാക്കി. ശനിയാഴ്ച വൈകിട്ടായിരുന്നു അടിമാലി ടൗണിന് സമീപത്ത് താമസിക്കുന്ന ഫാത്തിമയെ വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലം സ്വദേശികളായ പ്രതികളെ പോലീസ് പാലക്കാട് നിന്നും കസ്റ്റഡിയിൽ എടുക്കുന്നത്. മോഷണ ശ്രമത്തിനിടെയാണ് പ്രതികൾ വയോധികയായ ഫാത്തിമയെ കൊലപ്പെടുത്തിയതെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് അടിമാലിയിൽ പറഞ്ഞു. ഈ സ്ത്രീ അകത്തോട്ട് പോയപ്പോൾ പെട്ടെന്ന് ഇവരുടെ കഴുത്തിൽ കയറി പിടിക്കുകയും വാർത്ത തുടിക്കാൻ ശ്രമിക്കുകയും മാല അഴിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നെ പ്രഷർ ഉപയോഗിച്ചിട്ട് ഇവരെ ഉള്ളിലൂടെ മുമ്പായിട്ട് കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ചിട്ട് കഴുത്ത് കാലത്ത് കൊല ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഉരിയെടുത്ത വള വിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊരു ഇമിറ്റേഷൻ പോലാണെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റൊരു തെലങ്കാന സ്ഥലത്തോട്ട് പോയിട്ട് ഈ മാല ഏകദേശം 2 കൊല്ലം വരുന്ന മാല അവിടെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ. അലക്സും കവിതയും സഹപാഠികളായിരുന്നു. ഇരുവരും വെവ്വേറെ വിവാഹിതരുമായിരുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് ഇരുവരും കണ്ടുമുട്ടുകയും പിന്നീട് ഒരുമിച്ച് ജീവിതം ആരംഭിക്കുകയും ചെയ്തു. ജോലി തിരക്കിയാണ് ഇവർ അടിമാലിയിലെത്തിയത്. ഈ മാസം 5 ഇവർ അടിമാലിയിലെത്തിയത്. ടൗണിൽ ലോഡ്ജെടുത്ത് താമസം ആരംഭിച്ചു. വാടകയ്ക്ക് വീട് തിരയാനെന്ന വ്യാജേന ചുറ്റിത്തിരയവെയാണ് ഇവർ കൊല്ലപ്പെട്ട ഫാത്തിമയുടെ അടുക്കലേക്കെത്തുന്നതും സൗഹൃദം സ്ഥാപിക്കുന്നതും. ഫാത്തിമയുടെ കൈവശം സ്വർണ്ണാഭരണമുള്ള വിവരം പ്രതികൾ നേരത്തെ മനസ്സിലാക്കി. സംഭവം നടന്ന ദിവസം ഇവർ ഫാത്തിമയുടെ വീടിന് സമീപമെത്തി ചുറ്റുപാടുകൾ നിരീക്ഷിച്ചു. മകൻ പുറത്തുപോയി ഫാത്തിമ തനിച്ചാണെന്ന് മനസ്സിലാക്കിയ ശേഷം പ്രതികൾ ഫാത്തിമയുടെ വീട്ടിലെത്തി കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു. വയോധിക അകത്തേക്ക് പോയ തക്കം നോക്കി പ്രതികൾ വീടിനുള്ളിൽ വെച്ച മാലയിൽ പിടുത്തമിട്ട് ആക്രമിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഫാത്തിമയുടെ ശരീരത്തിൽ നിന്നും 2 പവൻ തൂക്കം വരുന്ന മാലയും ഒരു കൈയിൽ കിടന്നിരുന്ന വളയും മാലയിൽ കിടന്നിരുന്ന ലോക്കറ്റും മൊബൈൽ ഫോണും പ്രതികൾ കൈക്കലാക്കി. പിന്നീട് മാല അടിമാലിയിൽ തന്നെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തി 60,000 രൂപ സ്വന്തമാക്കി. വള മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഉപേക്ഷിച്ചു. സംഭവശേഷം ഇരുവരും ടാക്സിക്കാറിൽ കോതമംഗലത്തെത്തി. അവിടെ നിന്ന് ബസ്സിൽ ആലുവയിലും എറണാകുളത്തുമെത്തി തമിഴ്നാട്ടിലേക്ക് കടക്കുകയെന്ന ലക്ഷ്യത്തോടെ ഞായറാഴ്ച രാവിലെ പ്രതികൾ പാലക്കാട്ടേക്ക് യാത്ര തിരിച്ചു. സംശയത്തിന്റെ നിഴലില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ ഇരുവരും തൃശൂരിൽ വെച്ച് മുടിവെട്ടി രൂപമാറ്റം വരുത്തുവാൻ ശ്രമിച്ചു. ഒടുവിൽ പാലക്കാട് മുകുന്ദപുരത്ത് നിന്നും പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അടിമാലിയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതോടെ പ്രതികൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ സ്വർണം പണയപ്പെടുത്തിയ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൃത്യം നടത്തിയ വീട്ടിലും ഇവരെ തെളിവെടുപ്പിനായി എത്തിക്കും. സ്വർണം പണയപ്പെടുത്തി ലഭിച്ച തുക ഉപയോഗിച്ച് പ്രതികൾ ഒരു പഴയ മൊബൈൽ ഫോണും വാങ്ങിയിരുന്നു. സമീപവാസികളുടെയും മറ്റും മൊഴികൾ പ്രതികളിലേക്ക് എത്തുവാൻ പോലീസിന് സഹായകരമായി. ഇരുവരെയും അടിമാലിയിൽ നിന്ന് കോതമംഗലത്തെത്തിച്ച ടാക്സി ഡ്രൈവർ നൽകിയ സൂചനകളും പ്രതികളിലേക്ക് എത്തുവാൻ പോലീസിന് സഹായകരമായി. പ്രതികളിൽ ഒരാളായ കവിത മുൻപ് പോക്സോ കേസിലെ പ്രതിയാണ്. കൂടാതെ മറ്റു കേസുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. ഇടുക്കി എസ് പിയുടെ മേൽനോട്ടത്തിൽ ഇടുക്കി DSP സാജു വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. അടിമാലി SHO ജോസ് മാത്യു, SI മാരായ അഭിരാം CS, അബ്ബാസ് TM, സന്തോഷ് CR, മറ്റ് ഉദ്യോഗസ്ഥരായ ഷാജിദ PMS, ഷാജി PL, ലാൽജോസ്, ഹാരിസ് TA, സജിമോൻ KA, ഷാജഹാൻ VA, ദിനേശ് ജേക്കബ്, ബിൻസി ഏലിയസ്, ദിബു PS എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ തന്ത്രപൂർവം പിടികൂടിയത്. കൊലപാതകം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം പ്രതികളെ പിടികൂടാനായ അന്വേഷണ സംഘത്തിന് ഏറെ അഭിനന്ദനങ്ങളാണ് ലഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ അടിമാലി.